ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിസര പഠനം ഓൺലൈൻ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമുക്ക് നാല് ആക്ടിവിറ്റീസാണ് ഉള്ളത്. മെയിനായിട്ടും ചക്കയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ആക്ടിവിറ്റി നമ്പർ 1, സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ആദ്യം സസ്യങ്ങളിൽ നിന്ന് പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, ഇലക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ. ഇനി ജന്തുക്കളിൽ നിന്ന് മീൻ, ഇറച്ചി, മുട്ട, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ. ഇനി ആക്ടിവിറ്റി നമ്പർ 2, കടങ്കഥ കാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറേ കടങ്കഥകൾ EVS ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിനെ കുറിച്ചിട്ടുള്ള കുറേ കടങ്കഥകൾ, എന്തായാലും ഇവിടെ ഒരു മൂന്നാലെണ്ണം നമുക്കിവിടെ പറയാം. അതിനെ ടീച്ചർ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ കാർഡാക്കി കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആയിട്ടുള്ളത്. അപ്പോൾ അകത്തറുത്താൽ പുറത്തറിയും, അതാരാണ്? ചക്ക. കാള കിടക്കും കയറോടും, മത്തൻ. അടിപാറ, നടുവടി, മേലെ പന്തൽ, ചേന. അകത്തു തിരിയിട്ടു, പുറത്ത് മുട്ടയിട്ടു, കുരുമുളക്. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ ഇത് കണ്ടില്ലേ, പച്ചയ്ക്ക് എരിയും വേവിച്ചാൽ മധുരിക്കും. അത് ഉള്ളിയെക്കുറിച്ചിട്ടുള്ള കടങ്കഥയാണ്. നമ്മൾ വേറെ ഈ സവാളയെക്കുറിച്ച് മറ്റൊരു കടങ്കഥ പറയും. അത് അപ്പം നിങ്ങൾ ഈ കടങ്കഥകൾ നിങ്ങളുടെ കടങ്കഥ കാർഡിൽ എഴുതുക. ഉത്തരങ്ങൾ അത് പൊന്തിക്കുമ്പോൾ അടിയിൽ കാണുന്ന തരത്തിൽ റൗണ്ട് വെട്ടിയെടുക്കുക. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 3, ചക്കയുടെ സവിശേഷതകൾ എഴുതൂ, ചിത്രം വരച്ച് നിറം നൽകൂ. അപ്പോൾ നിങ്ങളോട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലാവ് വരയ്ക്കണം, അതിൽ നിറയെ ചക്കകൾ വരയ്ക്കണം. നിങ്ങൾ എത്ര പോയിൻ്റുകളാണ് ചക്ക വിശേഷത്തിൽ എഴുതണം വെച്ചാൽ അത്രയും ചക്കകൾ വരയ്ക്കണം. എന്നിട്ട് അതിൽ മേലാണ് നിങ്ങൾ ചക്കയുടെ വിശേഷങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 1, ഏറ്റവും വലിയ പഴം. 2, നമ്മുടെ സംസ്ഥാന ഫലം. പിന്നെ നമ്മൾ എഴുതുന്നത് പലതരം ചക്കകളുണ്ട്. 4, വരിക്കച്ചക്ക, പഴച്ചക്ക, അതായത് കൂഴച്ചക്ക എന്നും പറയൂ കേട്ടോ. പിന്നെ വരിക്കച്ചക്കയിൽ തന്നെ തേൻ വരിക്ക, സിന്ദൂര വരിക്ക, മുട്ടം വരിക്ക, അങ്ങനെ കുറേ പ്രത്യേക ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുക. പിന്നെ നല്ല പോഷക മൂല്യമുണ്ട് എന്നെഴുതുക. അടുത്തതായിട്ട് ചക്കയുടെ ജന്മദേശം ഇന്ത്യ, ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക, പിന്നെ ചക്ക ഒരു പഴമല്ല, അത് ഒരു കൂടയ്ക്കുള്ളിലെ ഒരു കൂട്ടം പഴങ്ങളാണ് അല്ലേ. ചക്ക ഒരു പഴമല്ല, അത് കൂടയ്ക്കുള്ളിലെ ഒരു കൂട്ടം പഴങ്ങളാണ്. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചക്കയെക്കുറിച്ച് എഴുതാം. ചക്കച്ചുളയിൽ 74% വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ചക്കയിൽ 95 കിലോ കലോറി ഊർജമുണ്ട്. കീടനാശിനിയോ രാസവളമോ അശേഷം ഇല്ല. ഹൃദയാരോഗ്യത്തിനും പ്രമേഹം കുറയ്ക്കുന്നതിനും പച്ച ചക്ക വളരെ നല്ലതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ചക്ക വിശേഷങ്ങളിൽ നമുക്ക് എഴുതാനുള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 4, 4 പട്ടിക പൂരിപ്പിക്കാനാണ്. സാധനങ്ങളും വിഭവങ്ങളുമാണ്. ചക്ക എന്നവിടെ തന്നിട്ടുണ്ട്, ചക്ക വിഭവങ്ങളും തന്നിട്ടുണ്ട്. ഹൽവ, ജാം, തോരൻ, പപ്പടം, അട, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ മുട്ടയാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മുട്ട വിഭവങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരിക്കും. മുട്ട കൊണ്ട് ഓംലെറ്റ്, മുട്ട റോസ്റ്റ്, മുട്ട ബജി, മുട്ട മാല,
അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളുടെ പേരെഴുതിക്കോളും. പഴം, പഴം പൊരി, അതായത് പഴം പൊരി, പിന്നെ പഴം പച്ചടി, പിന്നെ പിന്നെന്താണ്, പഴം പുഴുങ്ങിയത്, പഴം മിൽക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലേ, പഴം അടിച്ചിട്ട് പഴം മിൽക്ക്, ഇങ്ങനെയൊക്കെയുള്ള പഴം കൊണ്ടുള്ള വിഭവങ്ങളുടെ പേര് ഇനിയും നിങ്ങൾക്ക് കിട്ടും, എഴുതിക്കോളൂ. മാങ്ങ ജ്യൂസ്, മാങ്ങ ജാം, പിന്നെ മാങ്ങ സ്ക്വാഷ്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അച്ചാറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ പേര് എഴുതുക. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റി 5 ആണ് കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നതിനായി ഒരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നല്ല ആരോഗ്യത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 2 ചോദ്യം, ആരോഗ്യ സമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാം? ഇങ്ങനെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കുക? ആഹാരം കഴിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? വിശപ്പ് മാറാൻ വേണ്ടി മാത്രമാണോ ആഹാരം കഴിക്കുന്നത്? അടുത്തതായിട്ട്, ഭക്ഷണത്തിൽ പലതരം സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാംസാഹാരം കഴിക്കാത്തവർക്ക് പോഷകക്കുറവ് ഉണ്ടാകുമോ? ഇറച്ചിയോ മീനോ കഴിക്കാത്തവർ ആ കുറവ് എങ്ങനെ പരിഹരിക്കും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാം. പാല് ഒരു സമീകൃത ആഹാരമാണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. പോഷക സമൃദ്ധമാം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രുചിയോടെ കരുത്തോടെ എന്നും വാണിടാം. ഈ പാട്ട് നമ്മൾ ക്ലാസ്സിൽ ചൊല്ലുന്നത് കേട്ടുമല്ലോ അല്ലേ. ഇനി നമ്മൾക്ക് ഇതേപോലെ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് ഒരു പാട്ടുണ്ടാക്കലാണ്. മുട്ടേ മീനും കഴിക്കാത്ത കൂട്ടരെ.